ഗൾഫ് നാടുകളിൽ പോലും ഇതുപോലെ ആഘോഷിക്കപ്പെടുന്ന, ഇതുപോലെ നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവം വേറെയുണ്ടോ? ഉത്രാട ദിനത്തിലും തിരുവോണ ദിനത്തിലും ആഘോഷം കയറി കൊളുത്തി, എല്ലാവർക്കും അവധി കിട്ടി. അവധി കിട്ടാത്തത് കൊണ്ട് ആർക്കും ആഘോഷത്തിൽ കൂടാൻ പറ്റാത്ത വിഷമമേ ഉണ്ടായില്ല. ഷാർജ എക്സ്പോ സെന്ററിൽ നടന്നത് UAE ഏറ്റവും വലിയ ഓണാഘോഷങ്ങളിൽ ഒന്നായിരുന്നു. 8000 പേർക്ക് സദ്യയൊരുക്കി, ഊഞ്ഞാലിട്ടു, ശിങ്കാരിമേളം കൊട്ടിക്കയറി. ഉറിയടി കണ്ട് ജനക്കൂട്ടം ആർത്തു വിളിച്ചു. UAE എവിടുന്ന ആന എന്ന് ചോദിക്കും, പക്ഷേ തലയാട്ടുന്ന 4 കൊമ്പന്മാരെ വരെ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ് ഓണം മാമാങ്കം. അപ്പം എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണം, എങ്ങനെയുണ്ട് UAE നിൽക്കുമ്പോൾ? ഇത് നമ്മൾ UAE 5th വർഷമാണ്. പക്ഷേ ഞാൻ പറയും, കേരളത്തിനേക്കാളും ആഘോഷം UAE ആണ്. കാരണം ഇത്രയും കേരളത്തിലാണെങ്കിൽ ജസ്റ്റ് ഫാമിലിയിൽ ഒതുങ്ങും, പക്ഷെ ഇവിടെ ആകുമ്പോൾ ഇത്രയും ആൾക്കാരുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്നതും ഈ ഒരു വൈബും എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അടിപൊളി. ഇവിടെ ഇല്ലാത്തതൊന്നുമില്ലല്ലേ, ഓണക്കളികൾ, മത്സരം, ഓണക്കളികൾ, സദ്യ, അതും പിന്നെ ഇത്രയും ആളുടെ കൂടെ ഒരുമിച്ചിരുന്നിട്ട് പിന്നെ ഇത്രയും സൗകര്യം, പിന്നെ ഗെയിംസ്, അടിപൊളിയാണ്. ഇത്രയും നമ്മുടെ ഓണം ഫാമിലി ഗെറ്റ് ടുഗദർ ആയിരുന്നു. അപ്പൊ ഇത്തവണ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ. അടിപൊളി, നല്ല എക്സ്പീരിയൻസ് ആണ്. എല്ലാ സീസണിലും മലയാളികൾക്ക് മുന്നിൽ മാവേലിയായെത്തുന്ന കണ്ണൂർ സ്വദേശി ലിജിത്താണ് ഇത്തവണയും മാവേലിയായി എത്തിയത്. 1000+ വേദികൾ പിന്നിട്ട ലിജിത്ത് ഇത്തവണ കൂടുതൽ വേദികൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ്. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ലിജിത്ത് ഇനി അവധി ദിനങ്ങളിലെല്ലാം മാവേലിയായി വേഷമിടാൻ പോവുകയാണ്. നമ്മളിപ്പോ ഗൾഫിലെ ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 ആണല്ലോ. അപ്പോ ഒരു 4 കണ്ടിന്യൂ ആയിട്ട് ഈ മീശയാണ്. അല്ലാത്ത സമയത്ത് ആടിയാണ്. അല്ലാത്ത സമയത്ത് എന്താണ് ജോലി ചെയ്യുന്നത്? ഞാനിവിടെ അജ്മാനിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഓണ സീസണിൽ അവധി എടുക്കും? ഓണ സീസണിൽ വർക്കിംഗ് ഡേയ്സ് ആയിരിക്കത്തില്ലല്ലോ, ഞായറാഴ്ച ശനിയാഴ്ച ആയിരിക്കും ഓണം. അപ്പോൾ ആ ഒരു ഇതിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട്. ഓൺ ആയതുകൊണ്ട് കുറച്ച് അധികം സീസണിൽ ഈ മാവേലിയായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും 4 മാവേലി തന്നെയാണ്. ഇനിയുള്ള 4 ലിജിത്ത് മാവേലിയായി, പല വേദികളിലുണ്ടാവും. മലയാളികൾ എവിടെ കൂടുന്നു അവിടെ മാവേലി ഉണ്ടാവും. മാവേലിയുടെ വേഷത്തിൽ ലിജിത്തും ഉണ്ടാകും. വീട്ടിലിരുന്നുള്ള ഒരു ഓണം ഗൾഫിലില്ല. കുട്ടികളും കുടുംബങ്ങളുമെല്ലാം ഒന്നിച്ച് പുറത്തിറങ്ങും. കാരണം അവധി ദിനമാണ്. അവധി ദിനം അങ്ങനെയാണ് ഗൾഫ് മലയാളികൾ ആഘോഷിക്കുക. ആഘോഷിക്കും, എല്ലാം കഴിഞ്ഞ് തിരിച്ചു കയറും. ഓണം നല്ല സന്തോഷം. അതുപോലെ ഇവിടെ അറേഞ്ച്മെന്റ് എല്ലാം നല്ല സന്തോഷമുണ്ട്. അടിച്ചു പൊളിച്ച് തന്നെയൊക്കെയാണ്. മാവിൻ കൊമ്പേറും ഒരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല് തിരുവാവണിരാവ് മനസാകി നിലാവ് മലയാള ചുണ്ട് മലരോണ പാട്ട്. താങ്ക് യു. നല്ലതായിട്ടിരിക്കും, നല്ല സന്തോഷം, നല്ല ഫുഡ് കഴിച്ചു, നാടിനെ മിസ് ചെയ്യുന്നു, നല്ല ഫുഡ്. പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഈ മലയാളി മഗ്ഗവാരയെല്ലാം കാണാന്ന് പറഞ്ഞിട്ട് അതാണ് മെയിൻ എന്ന് തോന്നുന്നു. അതാണ് സത്യമായിട്ട് മലയാളി മഗ്ഗവാരയെല്ലാം സാരി കൊടുത്ത് കാണുമ്പോ കേരളത്തിലോ ഇല്ല. അപ്പൊ നമുക്ക് ശാരദയിലെങ്കിലും അത് കാണാന്ന് വിചാരിച്ചാ. അപ്പൊ അങ്ങനെ നേരെ വന്ന് നേരെ വിട്ട്. സാധാരണ എങ്ങനെയാ ഓണം ഉണ്ടാകാറുള്ളത്? സാധാരണ വർക്കിംഗ് ഡേയ്സിലൊക്കെ ആയിരിക്കും. സാധാരണ ഓണത്തിന് നാട്ടിലാകുമ്പോ പ്രത്യേകിച്ച് എത്ര ഇതെന്ന് പറഞ്ഞാലും നമ്മൾ വീട്ടില് ഊണ് സദ്യ കഴിപ്പോ, കൂട്ടുകാരുമായിട്ട് ചെറിയ പരിപാടി, അതെല്ലാം കഴിഞ്ഞിട്ട് ക്ലബിൽ പോകുക, അതിൽ പഠിഞ്ഞ നമ്മുടെ പാർട്ടിക്ക് പരിപാടി, അങ്ങനെ കുറച്ച് പരിപാടിയായിട്ടൊക്കെ മുന്നോട്ട് പോകും. എല്ലാ തവണയും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതുപോലത്തെ എന്തെങ്കിലും ഫംഗ്ഷൻ വേണ്ടി. സാധാരണ റൂമിലാണ് സെലിബ്രേറ്റ് ചെയ്യാറ്, പക്ഷേ ഇത്തവണ പ്ലാൻ ചെയ്ത് ഒരു ഗ്രാൻഡ് ആയിട്ട്. നമ്മുടെ പിള്ളേരെല്ലാം പാരലുണ്ട്, അങ്ങനെയാണ്. ഇപ്പോൾ 5 കയറിയേക്കണം എന്നുള്ളത്. അപ്പോൾ അർപ്പോ മൊത്തത്തിൽ അടിപൊളിയാണ്. കാരണം ഞങ്ങൾ പ്രവാസികൾക്ക് ഇങ്ങനെയുള്ള പരിപാടികളാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നാട്ടിലേക്കാളെ ഗുണം ഇവിടെയാണ്. ഓണം തൊട്ട് ക്രിസ്മസ് വരെയും ഇവിടെ ഓണാഘോഷ പരിപാടിയാണ്.
ഇന്ന് രാത്രി മൊത്തം ഇവിടെ പരിപാടിയാണ്. ഇത് തന്നെ നാളെ അടുത്താഴ്ച എല്ലാ ഓണത്തിൻ്റെ പരിപാടികളും നടക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പരിപാടി നടക്കുന്ന മൊത്തം ദുബായിലാണെന്നാണ് തോന്നുന്നത്. ആ ഒരു സന്തോഷവും ആൾക്കാരുടെ ഒരു സ്നേഹവും അതൊക്കെ നാട്ടിലും കിട്ടുമെന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും ഏഷ്യാനെറ്റിലും ഞങ്ങളുടെ പ്രവാസികളുടെയും എല്ലാവരുടെയും ഓണാശംസകൾ നേരുന്നു. ഹാപ്പി ഓണം. അടിപൊളിയായിട്ടുണ്ട്, ഇപ്രാവശ്യം ഗംഗകമായിട്ടുണ്ട്, സൂപ്പറായിട്ട്. ഇന്നത്തെ പരിപാടി ഇനിയിപ്പോൾ എന്തൊക്കെയാ? ഇന്നത്തെ പരിപാടി വൈകിട്ട് പ്രോഗ്രാം ഉണ്ട്, അതിൽ പങ്കെടുക്കണം, പിന്നെ ഹാപ്പി ആക്കണം. കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും. അന്നും നമ്മൾ വിഷമങ്ങളെല്ലാം മാറ്റിവെച്ച് ഒരുമിച്ച് ഒന്നിച്ച് ഇതുപോലെ ആഘോഷിക്കും. അതിന് നമുക്കിനിയും കഴിയട്ടെ.